ഹലോ ഫ്രണ്ട്സ്, പിക്കോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിനീതമായൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ബ്ലൂയിഷ് ടച്ചൊക്കെ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പം ഈ ഒരു ടോണാണ് ട്രെൻഡിങ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വെക്കണം, നമുക്ക് നമ്മുടെ ഇൻട്രോ കണ്ടിട്ട് തിരികെ വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലൈറ്റ് റൂം എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ലൈറ്റും കോൺട്രാസ്റ്റ് ഹൈലൈറ്റ് ഒക്കെ വരുന്ന ആ ഒരു പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ എക്സ്പോസർ ആ ഒരു ലൈറ്റ് ടൂളാണ് എടുക്കുന്നത്. എക്സ്പോസറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എക്സ്പോസർ കുറച്ച് -0.16 ഇട്ടേക്കുന്നത്, കോൺട്രാസ്റ്റ് ഒരു 23 ഇടുന്നുണ്ട്. ഹൈലൈറ്റ് ഒരു 34, -34 പോകുന്നത്. ഷാഡോസ് ഒരു -35. വൈറ്റ് ഏകദേശം ഒരു -91 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. ബ്ലാക്ക് ഒരു 39 ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ കർവി പിടിച്ചൊന്ന് കളിക്കാം. ആ കർവി പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തില്ലെങ്കിൽ എല്ലാം കുളമാവും. അപ്പോൾ ഈ കർവ് ഞാൻ ജസ്റ്റ് താഴത്തെ ആ ഒരു ലെയർ മാത്രമേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ കിടക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ആ ടെമ്പറേച്ചർ ആ ടിൻറ്റ് ആ ഒരു പോർഷനൊക്കെ വരുന്ന കളറൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ -2 ഇടുന്നത്. ടിൻറ്റ് നമ്മൾ തൊടുന്നില്ല. ഇനി വൈബ്രൻസ് ആണ്, വൈബ്രൻസ് ഒരു -11 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ സാച്ചുറേഷൻ ആ ഒരു സെറ്റിലാണ് പോകുന്നത്. സാച്ചുറേഷൻ ഒരു -19 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ആ മിക്സ് ഓപ്ഷൻ എടുത്തു, നമ്മുടെ കളറെല്ലാം ഒന്ന് ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ റെഡാണ് എടുത്തത്. റെഡ് സാച്ചുറേഷൻ -26 എലൂമിനൻസ് ഒരു 32 കൊണ്ടുവയ്ക്കുകയാണ്. ഇനി നമ്മൾ ഓറഞ്ച് കളർ എടുത്തു. ഓറഞ്ച് കളറിനകത്ത് സാച്ചുറേഷൻ ഒരു -9 ലൂമിനൻസ് ഒരു 34 ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളറാണ്, അത് ലൂമിനൻസ് തൊടുന്നില്ല. സാച്ചുറേഷനും ഹ്യൂസും -100 കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളറും സാച്ചുറേഷനും ഹ്യൂസും -100 കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ബ്ലൂ ആണ്, സ്കൈ ബ്ലൂ കുറച്ച് ഒരു സാച്ചുറേഷൻ ഒരു -45 ഹ്യൂസ് ഒരു -45 ആ ഒരു റേഞ്ചിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇനി നമ്മൾ ബ്ലൂ കളറാണ് എടുക്കുന്നത്. ബ്ലൂ കളർ എടുക്കുമ്പം ഹ്യൂസ് ഒരു -27 സാച്ചുറേഷൻ ഒരു -31 ആ ഒരു ലെവലിലാണ് പോകുന്നത്. ലൂമിനൻസ് വന്നിട്ടൊരു 7 വെച്ചിട്ടുണ്ട്. ഞാൻ 7 ആണ് നോക്കിയിട്ട്. ഓക്കെ, അപ്പം 7 വെച്ചു. ഇനി പർപ്പിളും റോസും ഞാൻ -100 കൊണ്ടിട്ടുണ്ട് സാച്ചുറേഷൻ. ഇനി എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വിൻറ്റേജ് ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്ന ആ ഒരു ടൂളാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ടെക്സ്ചർ ഞാൻ ഒരു 42 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാരിറ്റി, ആ ഒരു ക്ലാരിറ്റി ഞാനൊരു 18 ഇടുന്നത്. ഡിഹേസ് ഒരു -9 കൊടുക്കുകയാണ്. ഇനി വിഗ്നിറ്റി എന്നിട്ടൊരു -21 ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരിക്കൽ 21 കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ഞാൻ 100 ഇടുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്പിറ്റ് ഓണൊക്കെ വരുന്നില്ല അവിടെ, ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് ഫോക്കസ് ചെയ്യണം. കാര്യം അതിനകത്താണ് കളർ വേരിയേഷനൊക്കെ വരുന്നത്. അപ്പം ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. ഇത് ആ ഒരു ഘട്ടമാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഇത് ഉണക്കനെ ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ് ആന്ന് ജസ്റ്റ് ആ ഒരു ബ്ലൂയിഷ് ടോണിലോ ആ ഒരു റോസ് ടോണിലോട്ട് അവിടെ നിന്ന് ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. ആ ഒരു ഫോട്ടോയിലും ആ ഒരു നോക്കി സെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാലൻസ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം അവർ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഡാൻ കൊടുത്താൽ മതി.
നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. ഫോട്ടോയിൽ ഇതുകൊണ്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ ബി ജി എം ഇട്ട് സമയം കളയുന്നില്ല, നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാണ്. പിന്നെ ഇനി നമ്മൾ അടുത്ത ടൂളെടുത്ത് അതിൻ്റെ ഷാർപ്പനിങ് റേഡിയസ് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഷാർപ്പനിങ് ഞാനൊരു 51 ഫിക്സ് ചെയ്യുന്നത്, 51:2. അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോയ്ക്കും ചിലപ്പം ഇത് തന്നെ ആയിരിക്കണം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയൊക്കെ വരും. ഇനി നമുക്ക് റേഡിയസ് ഞാനൊരു 1.00 ആണ് ഇടുന്നത്. അപ്പം എല്ലാം ഇട്ട് നോക്കണം എല്ലാവരും കേട്ടോ. ഡീറ്റെയിൽ വന്നിട്ട് ഒരു 55 ഇടുകയാണ്. അതാണ് എപ്പോഴും സൂം ചെയ്ത് വെച്ച് നോക്കിയിട്ട് വേണം ഒന്ന് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലേ ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു വ്യത്യാസം വരും. മാസ്കിങ് ഞാൻ 100 ആണ്. നോയിസ് റിഡക്ഷൻ ഞാനൊരു 50 ഇടുകയാണ്. ഡീറ്റെയിൽ ഒരു 53 ആക്കുകയാണ്. കോൺട്രാസ്റ്റ് ഞാൻ 100 ഇടുകയാണ്. കളർ നോയിസ് റിഡക്ഷൻ ഞാനൊരു 50 ആ ഒരു റേഞ്ചിലാണ് ഇടുന്നത്. ഡീറ്റെയിലാണ് ഇനി അടുത്ത്, 51 ഫിക്സ് ആണ്. ഡീറ്റെയിൽ ഒരു 66 ലെവലിൽ ഇടും. സ്മൂത്ത്നെസ് നമ്മൾ 100 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണം. സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണമെന്ന് ഓളിൽ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫൈ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ടാറ്റ ബൈ ബൈ. It's easy to say.